തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ ഫ്യൂസൂരിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കുടിശ്ശിക വരുത്തിയ തുക അടയ്ക്കാത്തതിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. അതേസമയം വൈദ്യുതി തുക അടയ്ക്കണമെന്ന് കാണിച്ച് ദേവസ്വം ബോർഡ് അധികൃതർ പിരിച്ചുവിട്ട മുൻ ഉപദേശക സമിതി സെക്രട്ടറിക്കും പ്രസിഡന്റിനും നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി വെള്ളായണി ക്ഷേത്ര പരിസരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു KCB യുടെ ഈ ഒരു നടപടി. ഇപ്പോഴും ഈ ഒരു സ്ഥിതി തന്നെയാണോ ഉള്ളത്? വിശദാംശങ്ങൾ. തീർച്ചയായും ആതിര, ഇപ്പോഴും ഈ സ്ഥിതിയാണ് ക്ഷേത്ര പരിസരത്തുള്ളത്. ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് നമ്മൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ തുക ദേവസ്വം ബോർഡ് അടയ്ക്കും എന്നാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് മുൻ ഭരണസമിതിക്കെതിരെ നോട്ടീസ് അയക്കും എന്ന രീതിയിലൊരു, അതായത് നിയമ നടപടിക്ക് നോട്ടീസ് അയക്കും എന്നൊരു ഒരു അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ വിഷയം ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെടുത്ത ഈ വൈദ്യുതിയുടെ ചിലവായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ഷേത്രം അല്ല വഹിക്കേണ്ടത്, ഈ ഉപദേശക സമിതിയാണ് ഇത്തരത്തിൽ ഇതിൻ്റെ ഈ ചിലവ് വഹിക്കേണ്ടതെന്നാണ് ദേവസ്വം ബോർഡിനെ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ നമുക്കിവിടെ നിന്ന് മനസ്സിലായപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള പ്രദേശവാസികളും ഭാരവാഹികളും ഒക്കെ ആയിട്ടുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളതല്ല ഈ എന്ന് ആണ് മനസ്സിലാക്കിയത്. ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു കണക്ഷൻ പ്രത്യേകമായിട്ടൊരു അപേക്ഷ നൽകിക്കൊണ്ട് KCB യിലേക്ക് ഒരു അപേക്ഷ നൽകിക്കൊണ്ടൊരു ടെമ്പററി കണക്ഷൻ എടുക്കുകയും അതിലൂടെയാണ് മറ്റേ ലൈറ്റ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും അതുപോലെ തന്നെ സൗണ്ട് ഇത്ര ഇത്യാദികളെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ കണക്ഷൻ പഞ്ചായത്ത് തന്നെ അടയ്ക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇത് കാലാകാലമായി ഈ ഒരു രീതിയിലാണ് ഇത് തുടർന്ന് വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നമ്മളോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രദേശവാസികളും ഭാരവാഹികളും എല്ലാം ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. ചേട്ടാ, ഇതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം നേരത്തെ ഞാൻ ചേട്ടനോട് ധരിപ്പിച്ചിരുന്നു. ആ ഒരു നിലപാടാണ് ഇപ്പോഴും അവർ തുടരുന്നത്. ഇത്തരത്തിലൊരു നിയമ നടപടികളിലേക്കാണ് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സമീപനം ഉണ്ടാകുന്നത്? ഇപ്പോൾ ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അകാരണമായി ഉപദേശ സമിതിയെ പിരിച്ചുവിട്ടുണ്ട്. ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നമ്മൾ ബോധിപ്പിക്കുന്നതായിരിക്കും. കാരണം ഈ ഉപദേശ സമിതി പിരിച്ചുവിട്ട് 2-9 മാസമായി. 9 മാസത്തിന് അപ്പോൾ പിരിച്ചുവിട്ട ഉപദേശ സമിതി നിലവിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കണക്കും മൊത്ത കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ നെയ്യാറ്റിൻകര ACയുടെ അടുത്ത് പോയ സമയത്ത് ഈ കണക്ക് കാര്യങ്ങൾ അവർ വാങ്ങാൻ തയ്യാറായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോടതിയിൽ ബോധിപ്പിക്കുകയും ഈ കണക്ക് വിവരങ്ങളെല്ലാം തന്നെ കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മുൻ ഉപദേശക സമിതിയായിട്ടുള്ള ഒരു വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ ഈ ക്ഷേത്രത്തെ ബലിയാടാക്കി എന്നാണോ നിങ്ങൾ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഉത്സവ സമയത്ത് ഇവിടെ ഉണ്ടായ വിഷയങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്കറിയാം, ലോകം മൊത്തം അറിഞ്ഞ കാര്യങ്ങളാണ്. ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉത്സവത്തെ ഇല്ലാതാക്കാൻ വേണ്ടി രാഷ്ട്രീയമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വ്യക്തമായ ഒരു ഇത് തന്നെയാണ് അവിടെ കാണിച്ചത്. കാരണം അവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ക്ഷേത്ര ഉത്സവം നടത്തിക്കൊണ്ട് പോയത്. പക്ഷേ അവിടെ ഈ ഉത്സവം ഭംഗിയായി നടക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെങ്ങനെയെങ്കിലും അലങ്കോളപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. കാരണം 2020 ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിലുള്ള ഭരണസമിതിയാണ് ഉത്സവം നടത്തിയിരുന്നത്. ആ ഉത്സവം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ വരവ് ചെലവ് കണക്കുകളൊന്നും ദേവസ്വം ബോർഡിൽ ഏൽപ്പിച്ചിട്ടില്ല. കാരണം ഒരു 10-24 ലക്ഷം രൂപയുടെ അഴിമതി ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതിനൊന്നും വെളിയിൽ കൊണ്ടുവരാതെ വളരെ ഭംഗിയായിട്ട് സുതാര്യമായിട്ടും വളരെ ഭംഗിയായിട്ടും ഉത്സവം നടത്തിയ ആ സമിതിയെ പിരിച്ചുവിടുകയും ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പിരിച്ചുവിടുകയും അതിനെതിരെ ഇപ്പം ഒരു അകാരണമായ ഒരു നോട്ടീസും കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് പിരിച്ചുവിട്ട ഒരു ഉപദേശ സമിതിക്ക് പൈസ അടയ്ക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മുഴുവൻ ചിലവുകളും പോയിട്ട് ഏതാണ്ട് 800,000 രൂപ മിച്ചം ബാങ്കിൽ കിടപ്പുണ്ട്. ആ വിവരവും നമ്മൾ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ രേഖകളും കോടതിയിൽ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇവ ഇന്ന് വരെയായിട്ട് ഒരു തരത്തിൽ ഇവർക്ക് കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു അഴിമതിയോ ഒരു തെറ്റോ ഒന്നും തന്നെ ഇവർക്ക് കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചു. KCB ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ തുകയുമായി ബന്ധപ്പെട്ട് 2 തവണ നോട്ടീസ് അയച്ചു എന്നാണ് പറയുന്നത്. ഈ സെക്രട്ടറിയുടെ പേരിൽ 2 തവണ നോട്ടീസ് അയച്ചു ഈ സെക്രട്ടറി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നിങ്ങൾ പറയുന്നത് മുൻ, അതായത് എപ്പോഴാണോ ഈ കറണ്ടിൻ്റെ കണക്ഷൻ എടുത്തത്, ആ കറണ്ടിൻ്റെ കണക്ഷൻ എടുത്ത സെക്രട്ടറിയുടെ പേരിലാണ് ഇപ്പോഴും നിലവിലും കണക്ഷൻ ഉള്ളതെന്നല്ലേ പറയുന്നത്? അപ്പോൾ 2 തവണ ഈ ഇതുപോലെ ഈ തുക കാണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടും അത് അടയ്ക്കുവാനുള്ള നടപടി ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായില്ല. അത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വൈരമാണ് അതിൻ്റെ കാരണമെന്ന് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും.
കാരണം ഉപദേശ നിലവിൽ ഉണ്ടായിരുന്ന ഉപദേശ സമിതി മുൻ ഉപദേശ സമിതി എന്നാണ് അവർ 23/1/2023 ഡേറ്റ് വെച്ചാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റ് വെച്ചാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ആ നോട്ടീസ് കൊടുത്തിരിക്കുന്ന സമയത്ത് നിലവിൽ ഉപദേശ സമിതി ഉണ്ട്. അന്നൊന്ന് ഈ കറണ്ട് ചാർജിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും ഉപദേശ സമിതി അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ 1 ഫെബ്രുവരി ഇങ്ങനെ ഒരു നോട്ടീസ് മുൻ പിരിച്ചുവിട്ട ഉപദേശ സമിതി സെക്രട്ടറിക്കും പ്രസിഡന്റിനും കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം അടയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഉപദേശ സമിതി ചിലപ്പോൾ നിലവിലുണ്ടായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിലെ കാശ് ഈ പൊതുജനങ്ങളിൽ നിന്ന് ഭക്തരിൽ നിന്ന് പിരിച്ച കാശുണ്ട്, അതിൽ നിന്ന് എടുത്ത് അടയ്ക്കാം. പക്ഷേ എന്നാലും അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡിന് വരുമാനം ഉണ്ടായിട്ടുള്ളത്. 1 രൂപ പോലും ദേവസ്വം ബോർഡിന് ചിലവില്ല. അപ്പോൾ എന്തുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ, കാരണം 30 വർഷങ്ങൾക്ക് മുമ്പ് സെക്രട്ടറി ആയിരുന്ന ആളുടെ പേരിലാണ് ഇവിടെ കണക്ഷൻ എടുത്തിട്ടുള്ളത്. ആ കണക്ഷൻ പോലും ഇന്ന് വരെ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പേരിലേക്ക് മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അത് തന്നെയാണ് ആതിര, ഇത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂറിൽ തന്നെ തിരുവിതാംകൂറിലെ ഏറ്റവും അതിപ്രശസ്തമായ ഒരു ദേവീ ക്ഷേത്രങ്ങളിലൊന്നാണ്. വലിയ 1 മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ അടക്കമുണ്ട്. കാളിയൂട്ട് അടക്കമുള്ള 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവും കാളിയൂട്ടും ഒക്കെ നടക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ്. ഈ ദേവസ്വം ബോർഡിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഒരു വലിയ പങ്ക് ഈ ക്ഷേത്രം, ഈ വെള്ളായണി ദേവീ ക്ഷേത്രം പങ്കുവഹിക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു ദേവീ ക്ഷേത്രത്തിലാണ് ഈ KSEB ഒരു നടപടി ഉണ്ടായിരിക്കുന്നതും. ഇത്തരം 2 തവണ ഈ നോട്ടീസ് KSEB അയച്ചെങ്കിൽ പോലും ആ തുക അടയ്ക്കുവാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ദേവസ്വം ബോർഡിൻ്റെ വാദം എന്ന് പറയുന്നത് ഈ തുക അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. മുൻ ഭരണസമിതി അടച്ചാൽ മതി. അതായത് ഒരു രാഷ്ട്രീയ വൈരം നേരത്തെ ഈ ഭരണസമിതിയുമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തെ കൂടി ബലിയാടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ദേവസ്വം ബോർഡും കടന്നു എന്ന് വേണം നമുക്ക് ഈ ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവമാണ് വെള്ളായണി ദേവീ ക്ഷേത്രത്തിൽ അരങ്ങേറിയത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ദേവസ്വം ബോർഡ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ളൊരു നടപടികളൊന്നും കടക്കാതെ ഈ രാഷ്ട്രീയ വൈരം തീർക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വൈരം തീർക്കുന്ന നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുകയും ചെയ്തു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഈ വെള്ളായണി ദേവീക്ഷേത്രത്തിൽ ഉണ്ടായത്. ആതിരാ.